എം എ യൂസഫ് അലിയുടെ തുടക്കം അസലാണ്. മറുനാടൻ മലയാളിക്കെതിരെ എം എ യൂസഫ് അലി നിയമ നടപടികളുമായി രംഗത്തെത്തിയതിന് പിന്നാലെ പൃഥ്വിരാജ് വന്നു, പി വി ശ്രീനിജൻ എം എൽ എ വന്നു, ചാണ്ടി ഉമ്മൻ വന്നു. ഇപ്പോഴിതാ മറ്റൊരു വ്യാജ വാർത്താ നിർമ്മിതിക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നുണ വാർത്തകൾ പടച്ചുവിടുന്നവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികളുമായി ആളുകൾ രംഗത്തിറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കമാണ് യൂസഫ് അലി ഇട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഇപ്പോൾ യൂസഫ് അലിക്ക് അനുകൂലമായി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു വിധിയും വന്നതോടെ ആളുകൾക്ക് കൂടുതൽ ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങാനുള്ള ഊർജം വരികയാണ്. തെറ്റായ വാർത്തകൾ നൽകുന്നവരെ, അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. അതിപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയെന്നുള്ളതല്ല, മുഖ്യധാരാ ചാനലുകൾ വഴിയായാലും പത്രങ്ങൾ വഴിയായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയായാലും അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരായി നിയമ നടപടികളുമായി രംഗത്തിറങ്ങിയാൽ അവർ ഒതുങ്ങിക്കൊള്ളും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വപ്ന. വേണ്ടാത്ത വർത്തമാനം ദിവസവും വന്നിരുന്ന് തട്ടിവിട്ടുകൊണ്ടിരുന്നവരെ ഇപ്പോൾ കാണാനില്ല, മാളത്തിൽ ഒളിച്ചു. എം വി ഗോവിന്ദൻ മാഷ് നട്ടലിലൂടെ രംഗത്തിറങ്ങി, മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തതോടെ അടങ്ങി. പെരും നുണകൾ മാത്രം തട്ടിയിട്ടുകൊണ്ടിരുന്ന ആ സ്ത്രീക്ക് ഇപ്പോൾ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പറഞ്ഞതൊക്കെ നുണയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു പൊതുസമൂഹത്തിന്. അതിനെ നിയമപരമായി എം വി ഗോവിന്ദൻ മാഷ് നേരിടുക കൂടി ചെയ്തതോടെ മാളത്തിൽ ഒളിക്കാതെ തരമില്ല. എല്ലാ നുണപ്രചാരകർക്കും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. അവരെ നേരെ ഇറങ്ങി നിന്നൊന്ന് നേരിടാൻ ഒരാളെങ്കിലും തയ്യാറായാൽ അവർക്കതിനുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അവർ ഒതുങ്ങും. ഒതുങ്ങാത്തവർക്ക് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് യൂസഫ് അലി വാങ്ങിച്ചു കൊടുത്തതുപോലുള്ള സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് കേസ് കൊടുത്തിരിക്കുന്നത് പ്ലസ് ടു പരീക്ഷാ ഫലം പിൻവലിച്ചു എന്നാണ് വാർത്ത കൊടുത്തത്. എന്തുമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണത് എന്ന് ആലോചിച്ച് നോക്കൂ. അത്യാവശ്യം ആളുകളൊക്കെ ഈ പ്ലസ് ടു ഫലം വന്നതിൻ്റെ ആഹ്ലാദത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊടുന്നനെ ഇങ്ങനെ ഒരു വാർത്ത വരികയാണ്, അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ്. പ്ലസ് ടു ഫലം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് പ്ലസ് ടു ഫലം പിൻവലിച്ചിരിക്കുന്നുവെന്ന്. എന്തൊരു തോന്നിയാസമാണ്! എന്തോ ക്യാനെന്നോ പാട്ടയെന്നോ മണ്ണെണ്ണ പാട്ടയെന്നോ പറയുന്ന ഏതോ ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ഫലം പിൻവലിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൊടുത്താൽ യഥാർത്ഥത്തിൽ അതിനെതിരായി വെറുതെ ഒരു കേസ് കൊടുത്താൽ മാത്രം പോരാ, ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടാക്കിയ വലിയ മാനനഷ്ടമുണ്ട്. ആ മാനനഷ്ടത്തിന് വൻ തുക അയാളിൽ നിന്ന് ഈടാക്കണം. യൂസഫ് അലി ഈ മറുനാടൻ്റെ കാര്യത്തിലൊക്കെ ചെയ്തതുപോലെ ഇമാതിരി ഐറ്റങ്ങളാണ് നമുക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ വിമർശനങ്ങളാകാം. രാഷ്ട്രീയ വിമർശനങ്ങൾ നന്നായി തന്നെ നടത്താം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നുണകൾ പറയരുത്, നുണ വാർത്തകൾ പറഞ്ഞ് ആളുകളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ഒരു ആരോപണമല്ലേ ഇത് ഉന്നയിച്ചത്? പ്ലസ് ടു ഫലം പിൻവലിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര ചാനലുകൾക്ക് പോലും കിട്ടാത്തത് ഈ ചാനൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഒരു നിമിഷം ആശങ്കപ്പെട്ടു പോകുമല്ലോ. അവിടെയാണ് പ്രശ്നം. അത്തരത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ അങ്ങോട്ട് നെഞ്ചും വിരിച്ചിറങ്ങി നിന്നാൽ അവർ ഒതുങ്ങിക്കൊള്ളും എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ വരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ പി വി അൻവർ രംഗത്ത് വന്നു. ഏഷ്യാനെറ്റ് അപ്പാടെ വിറച്ചു പോയില്ലേ? ആ ചാനലിൻ്റെ പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് ആപ്പീസിൽ പോലും കയറാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? അപ്പോൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ, മോശം രീതിയിലുള്ള ഇടപെടലുകളും അപവാദ പ്രചരണങ്ങളും നടത്തിയാൽ, അങ്ങോട്ട് ഇറങ്ങി നിന്ന് നേരിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം വച്ച് പൂട്ടേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഒരു കുഞ്ഞിനെ മോശമായി ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റിനെതിരെ രംഗത്തെത്തി. അപ്പോൾ അങ്ങനെ ആളുകൾ അതിൻ്റെ മാതാവ് ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത് കൊണ്ടാണ് അത്തരമൊരു നീക്കമുണ്ടായത്, പോക്സോ കേസ് എടുക്കാൻ നിർദ്ദേശം നൽകിയത് ഏഷ്യാനെറ്റിൻ്റെ അവതാരകനെതിരെ. അപ്പോൾ
ആളുകൾ അങ്ങോട്ട് നെഞ്ചും വിരിച്ച് ഇറങ്ങി നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അത് പലരും ചെയ്യാൻ മടിക്കുന്നത് എന്തിന്? നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നത് എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് മനസ്സിലാക്കേണ്ടവർ ആരാണ്? നമുക്ക് നമ്മളിൽ നുണ പറഞ്ഞ് ദിവസവും നുണ പറഞ്ഞും ആളുകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തിയും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും എത്ര കാശുണ്ടാക്കിയാലും ആ കാശൊന്നും അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കഴിച്ചാൽ ദഹിക്കില്ല എന്നുള്ള കാര്യമെങ്കിലും ആലോചിക്കണം. സാമാന്യ ചിന്തയിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഈ നുണ പറഞ്ഞുണ്ടാക്കിയ കാശുകൊണ്ട് അല്ലെങ്കിൽ വേറൊരുത്തരെ കരിവാരി തേച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് വയറിളക്കം പിടിക്കും. അതൊക്കെ ചിന്തിക്കണമെന്നേ. നമ്മളൊരു സാമാന്യ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ചതുകൊണ്ടാണ് മറുനാടൻ മലയാളിക്കെതിരെ യൂസഫ് അലി ഇത്രയും വലിയ നിയമ പോരാട്ടം നടത്തിയത്. അല്ലെങ്കിൽ മറുനാടനെ പോലുള്ള ഒരു കേരളത്തിലെ ഒരു ഓൺലൈൻ ചാനലിന് എതിരെ വാദിക്കുന്നതിനായി മുകുൾ റോത്തഗിയെ പോലെയുള്ള ഒരു അഭിഭാഷകനെ അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അത്രമേൽ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളല്ലേ നടത്തിയത്? ഒരു മാധ്യമം കയ്യിലുണ്ട് എന്ന് കരുതി. അതും ഒരു തവണയോ രണ്ട് തവണയോ അല്ല, 10 വർഷമായി തുടരുന്ന വേട്ടയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആളുകൾ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. യാഥാർത്ഥ്യം എന്ത് എന്ന് ബോധ്യപ്പെടാൻ അധികമൊന്നും സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാം. അല്ലെങ്കിൽ ഈ പല ആളുകളെയും നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുന്നവരാണ്. ഒന്ന് ഫോണിൽ വിളിച്ചാൽ വിവരമറിയാൻ സാധിക്കുന്നവരാണ്. അതൊന്നും ചെയ്യാതെ മാധ്യമപ്രവർത്തനം എന്നുള്ള പേരിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തട്ടിവിടുക, എന്നിട്ട് അത് ശരിയാണ് എന്ന് സമർത്ഥിക്കുക. ആരെങ്കിലും തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? നമ്മൾ പറയുന്നതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതുപോലെ സമ്മാനങ്ങൾ ആളുകൾ തന്നുകൊണ്ടിരിക്കും. അത് അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിലൂടെ നടത്തിയിരിക്കുന്ന നീക്കവും അതുതന്നെയാണ്. ഇത്തരക്കാർ, അത് എത്ര വലുതായാലും ചെറുതായാലും, അത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ഇറങ്ങിത്തിരിക്കുന്നവർ, നുണപ്രചരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ, വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നവർ, അവർക്കെതിരെ ഇത്തരത്തിൽ പോരാട്ടം നടത്തുന്നവർക്ക് നിരന്തരമായ ഊർജം തരുന്ന തരത്തിലുള്ള വിധികളുണ്ടാകുന്നു, നീക്കങ്ങളുണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയായി ഇതാ സർക്കാരും ഒരു വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അത്തരത്തിൽ വ്യാജ വാർത്തയ്ക്കെതിരെ രംഗത്ത് വരുന്നു. അതുകൊണ്ട് ഈ വ്യാജ വാർത്തകളുടെ പരമ്പര സൃഷ്ടിച്ച് സർക്കാരിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയും ഒക്കെ പ്രതിരോധത്തിലാക്കി കളയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. ആളുകൾക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിരുന്നാൽ നല്ലതാണ് എല്ലാവർക്കും.